അഞ്ച് ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരം മൂന്ന് വ്യത്യസ്ത രീതികളിൽ വരക്കുക. ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് അഞ്ച് ചതുരശ്ര സെന്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം റൂട്ട് അഞ്ച് സെന്റിമീറ്റർ ആയിരിക്കും. റൂട്ട് അഞ്ച് സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരം വരക്കണമെങ്കിൽ റൂട്ട് അഞ്ച് സെന്റിമീറ്റർ നീളമുള്ള ഒരു വര നമുക്ക് വരക്കേണ്ടി വരും. ചിത്രത്തിൽ എ ബി വ്യാസമായ ഒരു അർദ്ധവൃത്തമുണ്ട്. പി സി വ്യാസത്തിന് ലംബമാണ്. എ പിയുടെ നീളം അഞ്ച് സെന്റിമീറ്ററും പി ബിയുടെ നീളം ഒരു സെന്റിമീറ്ററും എടുത്താൽ നമുക്കറിയാം പി സിയുടെ വർഗം പി സി സ്ക്വയർ അഞ്ച് ഗുണിക്കണം ഒന്ന് അഞ്ച് ആയിരിക്കും. അങ്ങനെയെങ്കിൽ പി സി റൂട്ട് അഞ്ച് സെന്റിമീറ്റർ ആയിരിക്കും. ഇവിടെ എ ബി അതായത് വ്യാസം അഞ്ച് കൂട്ടണം ഒന്ന് സമം ആറ് സെന്റിമീറ്റർ ആയിരിക്കും. ആറ് സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു അർദ്ധവൃത്തത്തിൻ്റെ വ്യാസത്തിനെ അഞ്ച് ഒന്ന് എന്നിങ്ങനെ ഭാഗിക്കുന്ന ബിന്ദുവിൽ നിന്ന് വരക്കുന്ന ലംബത്തിൻ്റെ നീളം റൂട്ട് അഞ്ച് സെന്റിമീറ്റർ ആയിരിക്കും. നമുക്കാദ്യം ആറ് സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരക്കാം. അതിന് എ ബി എന്ന് പേർ നൽകിയിരിക്കുന്നു. എ ബിയുടെ മധ്യബിന്ദു അടയാളപ്പെടുത്തുക. ഇത് കേന്ദ്രമായി മൂന്ന് സെന്റിമീറ്റർ ആരമുള്ള അർദ്ധവൃത്തം വരക്കുക. എ ബി എന്ന വരയിൽ പി എന്ന ബിന്ദു അടയാളപ്പെടുത്തുക. എ പിയുടെ നീളം അഞ്ചും പി ബിയുടെ നീളം ഒരു സെന്റിമീറ്ററും ആയിരിക്കണം. പി എന്ന ബിന്ദുവിൽ ലംബം വരക്കുക. അത് അർദ്ധവൃത്തത്തെ സി എന്ന ബിന്ദുവിൽ ഖണ്ഡിക്കുന്നു. ഇപ്പോൾ പി സിയുടെ നീളം റൂട്ട് അഞ്ച് സെന്റിമീറ്റർ ആയിരിക്കും. ഇനി നമുക്ക് പി സി വശമാകുന്ന വിധത്തിൽ ഒരു സമചതുരം വരക്കാം. അങ്ങനെ വരച്ചാൽ ആ സമചതുരത്തിൻ്റെ പരപ്പളവ് അഞ്ച് സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇനി മറ്റൊരു രീതി, എ ബി എന്ന വര രണ്ട് സെന്റിമീറ്റർ നീളത്തിൽ വരക്കുക. ബിയിൽ ഒരു സെന്റിമീറ്റർ ലംബം വരക്കുക. അത് ബി സി ആണ്. എ സി യോജിപ്പിക്കുക. നമുക്കൊരു മട്ടത്രികോണം ലഭിച്ചിരിക്കുന്നു. നമുക്കറിയാം പൈതഗോറസ് സിദ്ധാന്തപ്രകാരം ഒരു മട്ടത്രികോണത്തിൻ്റെ കർണത്തിൻ്റെ വർഗം മറ്റ് രണ്ട് വശങ്ങളുടെയും വർഗങ്ങളുടെ തുകയാണ്. ഇവിടെ എ സി കർണമാണ്. അതുകൊണ്ട് എ സിയുടെ വർഗം മറ്റ് രണ്ട് വശങ്ങളായ എ ബിയുടെയും ബി സിയുടെയും വർഗങ്ങളുടെ തുകയാണ്. എ ബിയുടെ നീളം രണ്ട് സെൻറ്റിമീറ്ററും ബി സിയുടെ നീളം ഒരു സെൻറ്റിമീറ്ററും ആയതുകൊണ്ട് എ സി സ്ക്വയർ രണ്ട് സ്ക്വയർ പ്ലസ് ഒന്ന് സ്ക്വയർ ആയിരിക്കും. അതായത് എ സി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് രണ്ട് സ്ക്വയർ പ്ലസ് ഒന്ന് സ്ക്വയർ സമം റൂട്ട് ഓഫ് നാല് പ്ലസ് ഒന്ന് സമം റൂട്ട് അഞ്ച് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ മട്ടത്രികോണത്തിൻ്റെ കർണം റൂട്ട് അഞ്ച് സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ എ സി വശമാകുന്ന വിധത്തിൽ ഒരു സമചതുരം വരച്ചാൽ ആ സമചതുരത്തിൻ്റെ പരപ്പളവ് അഞ്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇനി മൂന്നാമത്തെ രീതി, ആദ്യം രണ്ട് സെൻറ്റിമീറ്റർ നീളത്തിൽ എ ബി എന്ന വര വരക്കുക. ബിയിൽ ഒരു ലംബം വരക്കുക. എ കേന്ദ്രമായി മൂന്ന് സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു ചാപം വരച്ച് ലംബത്തിനെ ഖണ്ഡിക്കുക. ഖണ്ഡിക്കുന്ന ബിന്ദു സി എന്നിരിക്കട്ടെ. എ സി യോജിപ്പിച്ചാൽ എ സിയുടെ നീളം മൂന്ന് സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇപ്പോൾ നമുക്കൊരു മട്ടത്രികോണം കിട്ടിയിരിക്കുന്നു. ഈ മട്ടത്രികോണത്തിൻ്റെ കർണം മൂന്ന് സെൻറ്റിമീറ്റർ ആണ്. മറ്റൊരു വശത്തിൻ്റെ നീളം രണ്ട് സെൻറ്റിമീറ്ററും. അപ്പോൾ മൂന്നാമത്തെ വശമായ ബി സിയുടെ വർഗം കർണത്തിൻ്റെ വർഗത്തിൽ നിന്ന് മറ്റേ വശത്തിൻ്റെ വർഗം കുറച്ചതായിരിക്കും. അതായത് ബി സി സ്ക്വയർ സമം മൂന്ന് സ്ക്വയർ മൈനസ് രണ്ട് സ്ക്വയർ. അങ്ങനെയെങ്കിൽ ബി സി സമം റൂട്ട് ഓഫ് മൂന്ന് സ്ക്വയർ മൈനസ് രണ്ട് സ്ക്വയർ സമം റൂട്ട് ഓഫ് ഒമ്പത് മൈനസ് നാല് സമം റൂട്ട് അഞ്ച്. ഈ മട്ടത്രികോണത്തിലെ മൂന്നാമത്തെ വശമായ ബി സിയുടെ നീളം റൂട്ട് അഞ്ച് എന്ന് കിട്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ബി സി വശമായി ഒരു സമചതുരം വരച്ചാൽ അതിൻ്റെ പരപ്പളവ് അഞ്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും.